നമസ്കാരം, എന്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. പേടിഎം കരകയറ്റം തുടരുമോ? നേരത്തെ പേടിഎം 450 രൂപയിലേക്ക് ഇടിയുമെന്ന് പ്രവചിച്ച മക്വറി റിസർച്ച് ഈ ഓഹരിക്ക് ഇരട്ട അപ്ഗ്രേഡിംഗ് നൽകി. പേടിഎം 800 രൂപയിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് മക്വറിയുടെ പുതിയ പ്രവചനം. ഔട്ട് പെർഫോം എന്ന റേറ്റിംഗാണ് മക്വറി ഇപ്പോൾ പേടിഎമ്മിന് നൽകിയിരിക്കുന്നത്. നേരത്തെ അണ്ടർ പെർഫോം എന്ന റേറ്റിംഗാണ് നൽകിയിരുന്നത്. മക്വറിയുടെ പ്രവചനം യാഥാർത്ഥ്യമായിക്കൊണ്ട് പേടിഎമ്മിൻ്റെ ഓഹരി വില നേരത്തെ 438.35 രൂപ വരെ ഇടിഞ്ഞിരുന്നു. അതേസമയം പേടിഎം ആദ്യമായി ത്രൈമാസ അടിസ്ഥാനത്തിൽ ലാഭം രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് മക്വറി കമ്പനിയെ അപ്ഗ്രേഡ് ചെയ്തത്. നിലവിൽ 630 രൂപ നിലവാരത്തിലാണ് പേടിഎം വ്യാപാരം ചെയ്യുന്നത്. മൊത്തം ചെലവും ചാർജുകളും നിയന്ത്രിക്കുന്നതിന് പേടിഎമ്മിന് സാധിച്ചിട്ടുണ്ടെന്നും ലാഭത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മാനേജ്മെന്റ് നിലപാടിൽ വ്യക്തമായ മാറ്റം വന്നിട്ടുണ്ടെന്നും മക്വറി വ്യക്തമാക്കി. ഇന്ന് പേടിഎമ്മിൻ്റെ ഓഹരി വില 698 രൂപ വരെ ഉയർന്നു. 2022 ഒക്ടോബർ 18 ശേഷമുള്ള ഉയർന്ന വിലയാണ് രേഖപ്പെടുത്തിയത്. എക്കാലത്തെയും താഴ്ന്ന വിലയിൽ നിന്നും 50% കരകയറ്റമുണ്ടായത്. നിഫ്റ്റി 17,800 മുകളിൽ. റിസർവ് ബാങ്ക് പുതിയ നയപ്രഖ്യാപനം നടത്തിയ ഇന്ന് ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി 17,800 മുകളിലായാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 150 പോയിന്റ് നേട്ടത്തോടെ 17,871 സെൻസെക്സ് 377 പോയിന്റ് ഉയർന്ന് 60,663 വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 1954 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1451 ഓഹരികൾ ഇടിവ് നേരിട്ടു. 136 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്സ്, HDFC ലൈഫ്, SBI ലൈഫ്, ബജാജ് ഫിനാൻസ് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. L&T, ഏഷ്യൻ മോട്ടോഴ്സ്, ഭാരതി എയർടെൽ, ഹീറോ മോട്ടോഴ്സ്, ആക്സിസ് ബാങ്ക് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. മിക്കവാറും എല്ലാ മേഖലകളിലും ഇന്ന് മുന്നേറ്റമുണ്ടായി. നിഫ്റ്റി മെറ്റൽ സൂചിക 3.78% ഉയർന്നു. ഫാർമ IT സൂചികകൾ 1% നഷ്ടം രേഖപ്പെടുത്തി. BSE മിഡ് ക്യാപ് സൂചിക 1%, സ്മോൾ ക്യാപ് സൂചിക 0.76% നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.